السلام عليكم ورحمة الله وبركاته. കുവൈത്ത് ഔഖാഫ് മന്ത്രാലയം 2022 ഓഗസ്റ്റ് 19-ാം തീയതി, അതായത് ഹിജ്റ 1444 മുഹറം 21-ന് പാരായണം ചെയ്യാൻ വേണ്ടി പ്രസിദ്ധീകരിച്ച ജുമുഅ ഖുതുബ. വിഷയം: നീ ദേഷ്യപ്പെടരുത്. പ്രാരംഭ മുറകൾക്ക് ശേഷം. അല്ലയോ സത്യവിശ്വാസികളെ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങളാരും തന്നെ മരണപ്പെടരുത്. കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഉപയോഗപ്രദവും അറിവിനാൽ ആഴമേറിയതും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാകുന്നു. അവയിൽ നന്മയും നീതിയും മാർഗദർശനവും ഭക്തിയും എല്ലാം അടങ്ങിയിട്ടുണ്ടാകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരന്മാർക്ക് ഭൗതികവും പാരത്രികവുമായ നന്മകൾ കുതകുന്നതും മനസ്സിലാകാൻ എളുപ്പമുള്ളതും പ്രാവർത്തികമാക്കാൻ ഒരുപാട് അർത്ഥതലങ്ങളുമുള്ളതുമായ നിരവധി ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു മുസ്ലിം അത്യാവശ്യമായും നടപ്പിൽ വരുത്തേണ്ടതും നേതാക്കൾ പരസ്യപ്പെടുത്തേണ്ടതും പ്രചരിപ്പിക്കേണ്ടതുമായ ഒരു കാര്യം നബിയുടെ മനോഹര വാക്കുകളിൽ നമുക്ക് ഇപ്രകാരം ഗ്രഹിക്കാം. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഔസ്നി യാ റസൂലല്ലാഹ്, എന്നോട് എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കാമോ എന്ന്. ഉടനെ നബിയുടെ ലളിതമായ മറുപടി: ലാ തഗ്ളബ്, നീ ദേഷ്യം വയ്ക്കരുത്. ആ സഹാബി വീണ്ടും ചോദിച്ചു: മറ്റെന്തെങ്കിലും നബിയെ? നബി വീണ്ടും പറഞ്ഞു: ലാ തഗ്ളബ്, നീ ആരോടും ദേഷ്യപ്പെടരുത്. കോപം, പ്രിയമുള്ളവരെ, എല്ലാ തിന്മകളുടെയും വീഴ്ചകളുടെയും മൂല കാരണമാകുന്നു, അനീതികളുടെയും അപകടങ്ങളുടെയും കവാടമാകുന്നു. കോപത്താൽ എത്രയോ രക്തം ചൊരിക്കപ്പെട്ടിരിക്കുന്നു, എത്രയോ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചരടുകൾ മുറിക്കപ്പെട്ടിരിക്കുന്നു, എത്രയോ ശത്രുതയും വിദ്വേഷവും രൂപപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദേഷ്യം വരാതെ സൂക്ഷിക്കേണ്ടത് എല്ലാ വിജയങ്ങളുടെയും നിദാനമാകുന്നു. ഇതുകൊണ്ടാണ് ഉപദേശം തേടിയ അനുയായിയോട് പ്രവാചകൻ ദേഷ്യം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടത്. സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒന്ന് നിർവചിക്കാമോ എന്ന ചോദ്യത്തിന് അബ്ദുല്ലാഹിബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറയപ്പെട്ടത് ദേഷ്യം ഒഴിവാക്കുക എന്നായിരുന്നു. കോപാകുലനാകാതെ ഏത് വിഷമം പിടിച്ച അവസ്ഥയെയും നേരിടുന്ന ഒരാളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, അതുപോലെ ആകാൻ നമ്മളും ശ്രമിക്കണം. കോപം അക്രമവും വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കാനും സർവശക്തനായ അള്ളാഹുവിൻ്റെ ദേഷ്യം അനിവാര്യമാക്കുന്ന കൊലപാതകം, അടിപിടി, അപമാനിക്കൽ, മറ്റു പാപങ്ങൾ എന്നിവ സൃഷ്ടിക്കുവാനും മാത്രമേ ഉപകരിക്കൂ. അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു: ഞാൻ എൻ്റെ അടിമയെ അടിക്കുമായിരുന്നു. ഒരിക്കൽ ഞാൻ അങ്ങനെ അടിച്ച സമയത്ത് എൻ്റെ പുറകിൽ നിന്നും ഞാൻ ഒരു ശബ്ദം കേട്ടു. അറിയുക അബൂ മസ്ഊദ്, അള്ളാഹു നിങ്ങളെക്കാൾ ശക്തനാണ് കേട്ടോ. ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ അത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. എനിക്ക് വലിയ കുറ്റബോധം തോന്നി. ഞാൻ പറഞ്ഞു: യാ റസൂലല്ലാഹ്, എൻ്റെ ഈ അടിമയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനിതാ സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്ന്. ഉടൻ നബി തങ്ങൾ പറഞ്ഞ മറുപടി: അബൂ മസ്ഊദ്, താങ്കൾ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നരകാഗ്നി നിങ്ങളെ കരിച്ചു കളയുമായിരുന്നു എന്നാണ്. ഒരു സഹാബിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കൽപ്പനയെങ്കിൽ നമ്മൾ ഓരോരുത്തരും എത്രമേൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ മുസ്ലിങ്ങളായ നാം നിർബന്ധമായും ദേഷ്യമുണ്ടാകാനുള്ള കാരണങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും സഹിഷ്ണുത പുലർത്തുകയും വീഴ്ചകളിൽ വിട്ടുവീഴ്ച നൽകുകയും ചെയ്തുകൊണ്ട് നമുക്കത് സാധ്യമാകും. കാരണം വിട്ടുവീഴ്ച ചെയ്യുന്നവർക്കും ക്ഷമിക്കുന്നവർക്കും മാന്യമായ പ്രതിഫലമാണ് കാത്തിരിക്കുന്നത്. ഒരാൾ മാപ്പരുളുകയും സന്ധിയുണ്ടാക്കുകയുമാണെങ്കിൽ അവൻ്റെ പ്രതിഫലം അള്ളാഹുവിങ്കലിലാകുന്നു എന്ന ഖുർആനിക വചനം ഇത് തെളിയിക്കുന്നതാണ്. ഇനി ഒരാൾക്ക് കോപം വരികയും അത് കഠിനമാകുകയും ചെയ്താൽ അള്ളാഹു കോപം അടക്കുകയും ശമിപ്പിക്കുകയും ചെയ്തവർക്ക് ഒരുക്കി വച്ചിട്ടുള്ള മഹത്തായ പ്രതിഫലങ്ങളെ ഓർക്കുക. സൂക്ഷ്മാലുക്കളെ പറ്റി അള്ളാഹു പറയുന്നു: സന്തോഷാവസ്ഥയിലും സന്താപഘട്ടങ്ങളിലും ധനം ചെലവഴിക്കുകയും ദേഷ്യം ഒതുക്കുകയും ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്ന സൂക്ഷ്മാലുക്കൾക്കായി സജ്ജീകൃതമാണ് ആ സ്വർഗം എന്ന്. കോപം അടിച്ചേൽപ്പിക്കാൻ കഴിവുള്ളപ്പോഴും അത് കടിച്ചമർത്തുന്നവനെ നാളെ മുഴുവൻ സൃഷ്ടി ചരാചരങ്ങൾക്ക് മുമ്പിൽ അള്ളാഹു വിളിച്ചു വരുത്തുകയും സ്വർഗീയ സ്ത്രീകളിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാൻ അവസരം നൽകുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
പ്രിയമുള്ള സഹോദരങ്ങളെ, കോപം ശമിപ്പിക്കുവാനും അതിൻ്റെ വിപത്തുകളെ തടഞ്ഞു നിർത്തുവാനും ശരഈയായ മാർഗങ്ങളും വിശ്വാസികളായ നാം അവലംബിക്കേണ്ടതുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കുകയും വ്യക്തമാക്കി തരികയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് പിശാചിനെത്തൊട്ട് കാവൽ തേടുക എന്നുള്ളത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയുക. സുലൈമാൻ ഇബ്നു സുറദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വെച്ച് രണ്ടാളുകൾ തമ്മിൽ വഴക്കായി. അതിലൊരാളുടെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവക്കുകയും ഞരമ്പുകൾ തടിക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു വിട്ടാൽ അവൻ്റെ കോപം അടങ്ങുമായിരുന്ന ഒരു വാക്ക് എനിക്കറിയാം, അത് ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നതാകുന്നു എന്ന്. മറ്റൊരു കാര്യം അവൻ്റെ അവസ്ഥയിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. അതെങ്ങനെ? അത് അവനെ ശാന്തമാക്കുന്നതാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കോപമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ അവൻ ഇരുന്നു കൊള്ളട്ടെ, എന്നിട്ടും മാറിയില്ലെങ്കിൽ അവൻ കിടന്നു കൊള്ളട്ടെ എന്ന്. മറ്റൊരു മാർഗം ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുക എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഗളിബ അഹദുക്കും വൽ ഫൽയസ്കുത്, നിങ്ങളിൽ ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന്. കാരണം ദേഷ്യം വരുന്ന സമയത്ത് സംസാരിക്കുന്ന പല വാക്കുകളും പിന്നീട് വലിയ ഖേദങ്ങൾക്ക് കാരണമാകാറുണ്ട്. മൗനം പാലിച്ചാൽ അവയിൽ നിന്നെല്ലാം ഒഴിവാകാൻ സാധിക്കും. അതാഉബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, അറിവുള്ള ആളുകളെല്ലാം ആയുസിൻ്റെ അവസാന ഭാഗത്ത് കരഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ ദേഷ്യ സമയങ്ങളെയും അത് കാരണമായി തകർന്നു പോയ 50, 60, 70 വർഷത്തെ അവരുടെ അമലുകളെ ആലോചിച്ചുകൊണ്ടുമായിരുന്നു എന്ന്. എത്ര ഗൗരവമാണ് ഈ വിഷയം! വർഷങ്ങളായി നാം ചെയ്ത നമ്മുടെ അമലുകൾ പോലും നശിച്ചു പോകാൻ കാരണമാകുന്ന ഈ സ്വഭാവത്തിൽ നിന്ന് മുക്തി നേടാൻ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില വിഷയങ്ങളിൽ ദേഷ്യം അനിവാര്യമായി വരും. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കപ്പെടുകയും കൽപ്പനകളെ നിരാകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയോ അവിടുത്തെ വിധിവിലക്കുകൾ ലംഘിച്ചാലോ അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് ഒരു സ്ത്രീയെയോ അടിമയെയോ മറ്റൊരാളെയുമോ അടിക്കുകയോ പ്രതികാരം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന്. മൂസാ നബിയുടെ ദേഷ്യത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് കാണുക. സൂറത്തു ആലു ഇംറാനിൽ, കോപാകുലനും ദുഃഖിതനുമായി സ്വന്തം ജനതയിലേക്ക് മടങ്ങി വന്നപ്പോൾ മൂസാ നബി പറഞ്ഞു, ഞാൻ പോയതിനു ശേഷം നിങ്ങൾ അനുവർത്തിച്ച കാര്യം എത്ര ഹീനം, നാഥൻ്റെ ഉത്തരവും വിട്ട് നിങ്ങൾ ധൃതി കാണിച്ചുവോ എന്ന് മൂസാ നബി ചോദിക്കുന്നുണ്ട് കോപാകുലനായി. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ്, ജനങ്ങൾ വ്യതിചലിച്ചപ്പോഴാണ്. ചുരുക്കത്തിൽ, ഒരു മുസ്ലിം എന്തെങ്കിലും ഒരു തിന്മ കണ്ടാൽ അതിനെതിരെ കോപാകുലനാകണം, അവിടെ നന്മ പറഞ്ഞു കൊടുക്കുകയും തിന്മയെ തിരുത്തി കൊടുക്കുകയും വേണം. അതാണ് നമ്മുടെ ഈമാനിൻ്റെ തീക്ഷ്ണതയുടെയും ഹൃദയവിശുദ്ധിയുടെയും അടയാളം. നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ടതിനെ തടുക്കട്ടെ, അതിന് കഴിയില്ലെങ്കിൽ നാവുകൊണ്ടോ അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയം കൊണ്ടോ അത് ചെയ്യണം, അത് വിശ്വാസത്തിൽ ഏറ്റവും ചെറുതാണ് എന്ന നബിവചനം ഇവിടെ എത്രയോ ശ്രദ്ധേയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം സൽസ്വഭാവങ്ങൾക്ക് ഉടമകളാക്കട്ടെ. നമ്മുടെ ഹൃദയം അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.